നമ്മളിപ്പോൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് മുട്ടിയുള്ളതാണ് പിന്നെ നമ്മളിതിൽ നോക്കുന്നത് എന്താണ് സ്റ്റെറിക് എഫക്റ്റ് എന്നാണ് അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് റെഫേഴ്സ് ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സ്പേഷ്യൽ കോൺഫിഗറേഷൻ ഓഫ് മോളിക്യൂൾസ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ആൻഡ്

ഇപ്പോൾ നമ്മുടെ സി എച്ച് ത്രീ പോലുള്ള വലിയ ഗ്രൂപ്പ്സോള് എന്ത് ചെയ്യുക പരസ്പരം അടുത്തടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും അവിടെ ഒരു റിപ്പൽഷൻ ഉണ്ടാവും മ്യൂച്വൽ റിപ്പൽഷൻ ഉണ്ടാവും കാരണം രണ്ട് ബൾക്കി ആണ് രണ്ട് വലിയ ഗ്രൂപ്പ്സ് ഒരു മോളിഫ്യൂ ഇപ്പോൾ കാർബണിന് ചുറ്റും നാല് സി എച്ച് ത്രീ ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക നാലും എന്താണ് ഭയങ്കര ക്രൗഡിങ് ഉള്ള ഗ്രൂപ്പ്സാണ് അല്ലെങ്കിൽ നാള് നല്ല വലിയ ആണ് ഇപ്പോൾ എന്ത് ചെയ്യും വേറൊരാൾ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്ത് ചെയ്യും അവർ തടയും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പോവാനും എന്തു ചെയ്യും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുന്ന ഹിൻട്രൻസിന് നമ്മൾ സ്റ്റെറിക് ഹിൻട്രൻസ് എന്ന് പറയാം അതായത് നാല് ബൾക്കി ഗ്രൂപ്പ് നാലല്ല അപ്പോൾ എത്രയാണോ ബൾക്കി ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വലിയ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത്രത്തോളം എന്തു ചെയ്യും അവിടുത്തെ ക്രൗഡിങ് കൂടും അതിന് ചുറ്റുള്ള ക്രൗഡിങ് കൂടും അപ്പോൾ അതിലേക്ക് ഒരാൾ വരാനും അതിൽ നിന്ന് ഒരാൾ പോകാനുള്ള ചാൻസസും തന്നെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ക്രൗഡിങ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും അത് പ്രോപ്പർട്ടീസിനെ എഫക്ട് ചെയ്യും ആ മോളിക്യൂൾസിൻ്റെ പ്രോപ്പർട്ടീസിനെ എഫക്റ്റ് ചെയ്യും ഇതിനെയാണ് നമ്മൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് പറയും അപ്പോൾ ഇത് വെച്ചിട്ട് എക്സാമിൽ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സിസ് ബ്യൂട്ടി ടൂയിനും ട്രാൻസ് ബ്യൂട്ടി ടൂയിനും തമ്മിലുള്ള ഡിഫറൻസ് അതാ സിസ് ബ്യൂട്ടി ടൂയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻ സിസ് ബ്യൂട്ടി ദ ദു ബൾക്കി ഗ്രൂപ്പ്സ് ഓഫ് മീതെൽ ഗ്രൂപ്പ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോട്ട് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് സി എച്ച് ത്രീയും എച്ച് അങ്ങനെ രണ്ട് ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ എച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രോജനെ വെച്ച് നോക്കുമ്പോൾ സി എച്ച് ത്രീ ആണ് എന്ത് കുറച്ചും കൂടി സൈസ് കൂടുതലുള്ള മോളിക്കൂൾ അപ്പോൾ എന്താണ് സി എച്ച് ത്രീനെ നമ്മൾ ബൾക്കി ഗ്രൂപ്പ് എന്നാണ് പറയും അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടി ടു ഈൽ നോക്കുന്ന സമയത്ത് സിസ് ബ്യൂട്ടി ടു ഈൽ നോക്കുന്ന സമയത്ത് രണ്ട് ബൾക്കി ഗ്രൂപ്പ് എന്താണ് ഒരേ സൈഡിലാണ് ഇപ്പോൾ ആസ് ദ ബീങ് ക്ലോസ് ടു ഈച്ച് അത് ദേ കോസസ് സ്പേഷ്യൽ ക്രൗഡിങ് ഇപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇവരെന്തു ചെയ്യും രണ്ടാളും അടുത്തടുത്താണ് നിൽക്കുന്നത് ഇപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ക്രൗഡിങ് കൂടുതലാണ് കാരണം രണ്ട് ബൾക്കി ഗ്രൂപ്പ് ഒരുമിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ ക്രൗഡിങ് എന്താണ് കൂടുതലാണ് ഇനി ഇത് നോക്കുന്ന സമയത്ത് ട്രാൻസ്ബ്യൂട്ട് ട്യൂയിങ് നോക്കുന്ന സമയത്ത് എന്താണ് ദ ടു മീതൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ദ ടു ബൾക്കി ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഹെൻസ് ആൻഡ് ദർ വെൽ സെപ്പറേറ്റഡ് ആൻഡ് ദർ ഈസ് നോ ക്രൗഡിങ് ഇവർ നോക്കുന്ന സമയത്ത് എന്താണ് സെയിം ആൾക്കാർ തന്നെയുള്ളത് പക്ഷേ രണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് എന്താണ് രണ്ടാളും രണ്ട് സൈഡ്സിലായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ സ്റ്റെറിക് ഹിൻട്രൻസ് എന്താണ് കുറവാണ് അല്ലെങ്കിൽ ക്രൗഡിംഗ് എന്താണ് കുറവാണ് ആസ് എ റിസൾട്ട് സിസ് ബ്യൂട്ടു ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ട്രാൻസ്റ്റു ബ്യൂട്ടി അപ്പോൾ സിസിനെയും ട്രാൻസിലിം വെച്ച് നോക്കുന്ന സമയത്ത് ട്രാൻസ് ആണ് കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് എന്ത് കാരണം അതിൻ്റെ കാരണം പറയേണ്ടത് എന്താണ് അതിൻ്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ സ്റ്റെറിക് ക്രൗഡിംഗ് എന്താണ് കുറവാണ് ഇതിൽ ട്രാൻസ് ഇല്ല എന്തുകൊണ്ടാണ് ഇത് കുറയാൻ കാരണം രണ്ട് ബൾക്കി ഗ്രൂപ്പ്സും രണ്ട് സൈഡിലാണ് നിൽക്കുന്നത് അടുത്തത് ആൻറ്റി സ്റ്റാഗഡ് ബ്യൂട്ടെയിൻ വേസസ് ഫുള്ളി എക്ലിപ്സ്ഡ് ബ്യൂട്ടൈൻ നമ്മുടെ സോ ഹൗസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ എന്താണ് ഒരാൾ ആൻറ്റി സ്റ്റാഗും ഒരാളെന്താണ് ഫുള്ളി എക്ലിപ്സ്ഡുമാണ് ആൻറ്റി എന്താണ് മൂന്ന് മൂന്നാൾക്കാര് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തൊട്ട് ബാക്കിലായിട്ട് വേറെ മൂന്ന് ഗ്രൂപ്പ്സ് നമ്മൾ വെച്ചിട്ടുണ്ടാവും പക്ഷെ മൂന്ന് ഗ്രൂപ്പ്സും പരസ്പരം എന്ത് ചെയ്യുന്നില്ല ഓവർലാപ്പ് ചെയ്യുന്നില്ല ഓവർലാപ്പ് അല്ല അല്ലെങ്കിൽ പരസ്പരം കൊളായിട്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ രീതിയിലാണ് വെച്ചിട്ടുണ്ടാവുക അതായത് മൂന്നാൾ നമ്മൾ വെച്ചിട്ടുണ്ട് ആ മൂന്നാളുടെ തൊട്ട് പിന്നിലായിട്ട് മൂന്നാൾക്കാരുണ്ട് പക്ഷെ പരസ്പരം എന്താണ് ഒരേ ലൈനിലല്ല എന്നാൽ ഫുള്ളി എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് എന്തുണ്ടാവുക മറ്റേ സൈഡിൽ മറ്റാൾ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഫുള്ളി സ്റ്റാഗേർഡും ഫുള്ളി എക്ലിപ്സ്ഡും രണ്ടിനും ചിത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുള്ളി സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ടത്തെ മൂന്നാൾക്കാരുടെ മോവിഡിൽ അല്ലെങ്കിൽ അവരുടെ ഗ്യാപ്പിൽ വരുന്ന രീതിക്കാണ് എന്ത് ബാക്കി മൂന്നാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഫുള്ളി എക്ലിപ്സഡിൽ എങ്ങനെ ഉണ്ടാവുക മുമ്പത്തെ ആൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ തൊട്ട് ബാക്കിൽ എന്ത് ചെയ്യും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം ഫുള്ളി എക്ലിപ്സഡ് നമുക്ക് ഒറ്റ ഒന്നായിട്ട് മാത്രമേ കാണുള്ളൂ അതായത് മുമ്പിൽ മൂന്നെണ്ണം അറേഞ്ച് ചെയ്ത് മാത്രമേ ഇട്ടേ നമുക്ക് കാണുള്ളൂ ആൻറ്റി സ്റ്റാഗേഡിൽ നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ആൻ്റി സ്റ്റാഗേഡിൽ ബൾക്കി ഗ്രൂപ്പ്സ് എന്താണ് അടുത്തടുത്തല്ല ഇരിക്കുന്നത് എന്താണ് പരസ്പരം വിട്ടിട്ടാണ് ഇരിക്കുന്നത് ആൻറ്റി സ്റ്റാഗേഡിൽ ഞാൻ സി എച്ച് ത്രീ മുമ്പത്തേ എഴുതിയിൽ സി എച്ച് ത്രീ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ആ മുകളത്തെ ഹൈഡ്രജൻ എന്താണ് സി എച്ച് ത്രീയാണ് ടോപ്പ് അത് എഴുതിയിൽ വന്ന ചെറിയ മിസ്റ്റേക്കാണ് അപ്പോൾ ആൻറ്റി എന്താണ് ദ ടു മീതൽ ഗ്രൂപ്പ്സ് ആർ ദ ഫാർത്തസ്റ്റ് ഫ്രം ഈച്ച് അതർ ബൾക്കി ഗ്രൂപ്പ്സ് എന്താണ് രണ്ടും രണ്ട് എക്സ്ട്രീമിലാണ് ഒരു സി എച്ച് ത്രീ ബാക്കിലും ഒരു സി എച്ച് ത്രീ എന്താണ് ഫ്രണ്ടിലെ ടോപ്പിലും ആണ് അപ്പോൾ ഒരാൾ ബാക്കിൽ താഴത്തും ഒരാൾ ഫ്രണ്ടിൽ മുകളിലുമായിട്ടാണ് നിൽക്കുന്നത് ഇതിൽ ആൻറ്റി സ്റ്റാഗേഡിൽ എന്നാൽ ഫുള്ളി എക്ലിപ്സിഡ് നോക്കുന്ന സമയത്ത് രണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് എന്താണ് വളരെ അടുത്താണ് നിൽക്കുന്നത് രണ്ടാളും ടോപ്പിൽ മുകളിലായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആൻറ്റി എന്ത് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടിയ ആൾ ആര് വെച്ചത് കമ്പെയർ ചെയ്യുമ്പോൾ ഫുള്ളി എക്ലിപ്സിഡിനെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ അടുത്ത മൂന്നാമത്തത് ഓർഡർ ഓഫ് ബേസിസിറ്റി നമുക്ക് സെക്കൻഡറി അമീൻ പ്രൈമറി അമീൻ ടേഴ്ഷറി അമീൻ മൂന്ന് ആൾക്കാരെ തന്നാൽ അവരുടെ ബേസിസിറ്റിയുടെ ഓർഡർ എങ്ങനെ വരിക സെക്കൻഡറി അമീൻ ആണ് മോർ ബേസിക്ക് വരിക ദാൻ പ്രൈമറി അമീൻ ദാൻ ടെർഷറി അമീൻ ഇത് നമുക്ക് ഫിഫ്ത്ത് സെമ്മിൽ നമുക്കത് പഠിക്കാനുണ്ട് അപ്പോൾ എന്താണ് ഈ ഓർഡർ ഓഫ് ബേസിസിറ്റിക്ക് ഇങ്ങനെ കാരണം അതായത് പ്രൈമറി അമീൻ എന്താണ് സെക്കൻഡറിയുടെയും ടേർഷറിയുടെയും നടുവിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ദ ലോവർ ബേസിസിറ്റി ഓഫ് ട്രൈ മീതെൽ അമീൻ ഈസ് ഡ്യൂ ടു ദ സ്റ്റെറിക് എഫക്ട് ഓഫ് ത്രീ മീതെൽ ഗ്രൂപ്പ്സ് വിച്ച് ഈസ് സ്പെഷ്യലി ഹിൻഡേഴ്സ് ദ അപ്രോച്ച് ഓഫ് ദ പ്രോട്ടോൺ ആൻഡ് ആൾസോ ഹിൻഡേഴ്സ് ദ സ്റ്റെബിലൈസേഷൻ ഓഫ് റിസൾട്ടിങ് ട്രൈ മീതെൽ അയോൺ അപ്പം ഇതിൽ നോക്കുന്ന സമയത്ത് ടെർഷറി അമീൻ എന്താണ് ലോവർ ബേസിസിറ്റിയാണ് കാണിക്കുന്നത് സെക്കൻഡറിയും പ്രൈമറിയും വെച്ച് നോക്കുമ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് സെക്കൻഡറിയേക്കാളും കൂടുതൽ പ്രൈമറിക്ക് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫിഫ്ത്തിലാണ് പഠിക്കുന്നത് ഇതിൽ നമുക്ക് എന്തേലും നോക്കാനുള്ളൂ മൂന്നാളെന്ന് വെച്ച് നോക്കിയാൽ ടെർഷറി എന്ത് ബേസിസിറ്റി ഏറ്റവും കുറവ് അതിന് കാരണം എന്താ പ്രോട്ടോണിനെ അസെപ്റ്റ് ചെയ്യുന്ന എന്ത് ബേസ് പ്രോട്ടോണിനെ കൊടുക്കുന്ന ആൾ ആസിഡ് ആണ് അപ്പോൾ നമ്മൾ ടേർഷറി എടുക്കുന്ന സമയത്ത് എന്താണ് ടേർഷറി അമീനെ എടുക്കുന്ന സമയത്ത് മൂന്ന് ബൾക്കി ഗ്രൂപ്പ്സ് ഇപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ബൾക്കി ഗ്രൂപ്പ്സും സോറി നൈട്രജനും ചുറ്റുള്ള മൂന്ന് സി എച്ച് ത്രീ ഗ്രൂപ്പ്സാണ് ഏതിൽ വരുന്നത് ടെർഷറി അമീനിൽ വരുന്നത് അപ്പോൾ മൂന്നാൾ എന്താണ് വളരെ അടുത്തടുത്താണ് നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ സ്റ്റെറിക് ഹിൻട്രൻസ് എന്താണ് അവിടെ കൂടുതലാണ് വേറൊരു ആൾ അങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രോട്ടോൺ അങ്ങോട്ടേക്ക് വരുന്ന എന്ത് ചെയ്യും ഈ സ്റ്റെറിക് ഹിൻട്രൻസ് മൂലം തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ എന്താണ് ടെർഷറി അമീനാണ് ഇവിടെ ലെസ് സ്റ്റേബിളായിട്ട് വരുന്നത് ാമത്തെ ചോദ്യം ദ പി കെ എ വാല്യൂ ഓഫ് ടു സിക്സ് ഡൈമീതൽ ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡീസ് സിക്സ് പോയിന്റ് ടു ഫൈവ് ആൻഡ് ബെൻസോയിക് ആസിഡീസ് ഫൈവ് പോയിന്റ് സീറോ ഫൈവ് എക്സ്പ്ലെയിൻ അപ്പോൾ അങ്ങനത്തെ പി കെ എ വാല്യൂൻ്റെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ആസ് ദ പി കെ എ വാല്യൂ ഇൻക്രീസസ് ആസിഡിറ്റി ഇൻക്രീസസ് ആ കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ബെൻസോയിക് ആസിഡിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട് അതുപോലെ ടു കോമോ സിക്സ് ഡി ബെൻസോയിഡിൻ്റെ സ്ട്രക്ചറും വരച്ചിട്ടുണ്ട് ഈ രണ്ട് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എന്താണ് അസിഡിറ്റി ഓഫ് എ കാർബോക്സിക് ആസിഡ് ഈസ് ഫൗണ്ട് കൺസിഡറബ്ലി ഡിക്രീസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബൾക്കി ഗ്രൂപ്പ് അപ്പോൾ ബൾക്കി ഗ്രൂപ്പ് കൂടുതലായിട്ട് വന്നാൽ അല്ലെങ്കിൽ സി എച്ച് ത്രീ ഗ്രൂപ്പ്സ് കൂടുതലായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും അവിടുത്തെ അസിഡിറ്റി കുറയും കാരണം എന്താണ് അവിടെ നിന്ന് ഒരാൾ പോകാൻ എന്തു ചെയ്യുന്നില്ല അയാൾ സമ്മതിക്കുന്നില്ല കാരണം ആസിഡ് ഫോം ചെയ്യണെങ്കിൽ എന്ത് ചെയ്യണം ഒരു പ്രോട്ടോൺ അവിടെ നിന്ന് പോകണം ഇവിടെ ബൾക്കി ഗ്രൂപ്പ്സ് വരുന്ന സമയത്ത് എന്താണ് അയാൾ കയ്യിൽ നിന്ന് ഒരിടത്തിനെ കൊടുക്കാനും ഒരിടത്തേനെ അക്സെപ്റ്റ് ചെയ്യാനെന്ത് ചെയ്യും മടിക്കും അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ബൾക്കി ഗ്രൂപ്സ് ദ ഓത്തോ പൊസിഷൻ ഇൻ ദ ഓത്തോ പൊസിഷൻ ഇറ്റ് ഇസ് ലെസ് അസറ്റിക് ഇവിടെ എന്താണ് ഓർത്ത പൊസിഷനിൽ നോക്കുന്ന സമയത്ത് ബൾക്കി ആണ് വരുന്നത് ഓർത്ത പൊസിഷനിൽ മാത്രല്ല അതിൻ്റെ പാര പൊസിഷനിൽ നോക്കുന്ന സമയത്ത് എന്താണ് ബൾക്കി ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരാളെങ്ങോട്ടേക്കും വരാനും ഒരാൾ ഇവിടുന്ന് നിന്ന് പോകാനും എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി വേറെ വരുന്ന ചോദ്യം വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആൽക്കഹൽ ഗ്രൂപ്സ് ഓൺ ആൽഫാ കാർബൺ ഓഫ് ദ ആസിഡ് ദ റേറ്റ് ഓഫ് എസ്റ്റിരിഫിക്കേഷൻ ഡിക്രീസസ് ഡ്യൂ റ്റു ഇൻക്രീസ്ഡ് സ്റ്റെറി ഹിൻഡ്രൻസ് ഡ്യൂ ടു ദ അപ്രോച്ച് ഓഫ് എൻ ആൽക്കഹോൾ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് സി എച്ച് ത്രീ സി ഒ അതിനേക്കാളും കുറവാണ് ആർക്ക് സി എച്ച് ത്രീ സി എച്ച് ത്രീ സി ഒ എച്ച് അതിനേക്കാളും കുറവാണ് ആർക്ക് സി എച്ച് ത്രീ ടോയ്സ് സി റീസൺ എന്താണ് ആൽക്ക ഗ്രൂപ്പ്സ് കൂടുന്തോറും ആൽഫ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ അടുത്ത് കിടക്കുന്ന കാർബണിന് ആൽഫ കാർബൺ എന്ന് പറയും ആൽഫ കാർബൺ ഓഫ് ആസിഡ് ദ റേറ്റ് ഓഫ് എസ്റ്റിരിഫിക്കേഷൻ ഡിക്രീസസ് ഡ്യൂ ടു ഇവിടെ എവിടെ ഡബിൾ ബോണ്ടഡ് കാർബൺ എന്ന് ചോദിച്ചാൽ ഈ സി ഓ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ സി ഡബിൾ ബോണ്ട് ഒ പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഓ ആണ് വരുന്നത് അപ്പോൾ ആൽഫ കാർബൺ ഫസ്റ്റ് തേൽ ആൽഫ കാർബൺ എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ ആണ് എന്ത് ആൽഫ ആയിട്ട് വരുന്നത് സെക്കൻഡ് സെക്കൻഡത്തേൽ നോക്കുന്ന സമയത്ത് സെൻറ്ററിൽ വരുന്ന സി എച്ച് ത്രീ ആണ് നമ്മളെന്ത് പറയുക ആൽഫ കാർബൺ എന്ന് പറയുക മൂന്നാമത്തേല് നോക്കുന്ന സമയത്ത് സി എച്ച് ത്രീ ട്വയ്സ് സി എച്ച് ആ സി എച്ച് ആണ് എന്ത് ആൽഫ അൽഫ ആയിട്ട് വരാം കാരണം സി ഒ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സി ഡബിൾ ബോണ്ട് ഓ പിന്നെ ഓയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്നുണ്ട് കാർബണിൽ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് കാണുന്നില്ലെങ്കിലും ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ ആൽഫ കാർബൺ ഓഫ് ദ ആസിഡ് ദ റേറ്റ് ഓഫ് എസ്റ്റിഡിഫിക്കേഷൻ ഡിക്രീസസ് ഡ്യൂ ടു സ്റ്റെറിക് ഹിൻഡ്രൻസ് അപ്പോൾ ഇപ്പോൾ എസ്റ്റിഡിഫിക്കേഷൻ ചെയ്യും ഇവിടെ കുറയും ചെയ്യും എന്താ കാരണം സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ബൾക്കി ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ ഓയിൽസ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന നെയ്യും ഇവർ റെസിസ്റ്റ് ചെയ്യും ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ